യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭരത്തിന്റെ പുറകെവോ, അവനെ വിടരുത്. അച്ഛാ, ഒരു കാരണവശാലും ഭരത് നമ്മുടെ കണ്ണു വെട്ടിച്ച് പോവരുത്. അതെ, ഞാനേ ആ എക്സൈസ് ഓഫീസറെ ഒന്ന് വിളിക്കട്ടെ. സാറേ, ഇത് ഞാനാ, വിജയ് വർമ്മൻ. ആ, മനസ്സിലായി, എന്താ കാര്യം? സാറേ, ഞാനന്ന് പറഞ്ഞില്ലേ ആ മയക്കുമരുന്നിന്റെ കാര്യം? അതിനെ കുറിച്ച് പറയാനാ വിളിച്ചത്. എന്താടോ, താനിതുവരെ അത് വിട്ടില്ലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്തി പോരാഞ്ഞിട്ട് വീണ്ടും വിളിക്കണോ? അയ്യോ സർ, അന്ന് ശരിക്കും ആ വീട്ടിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നു സർ. അവനത് ബുദ്ധിപൂർവ്വം മാറ്റിക്കളഞ്ഞതാ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒടുവിൽ മേലധികാരികളുടെ വായിൽ നിന്ന് കേട്ടത് ഞാനാ. ആട്ടെ, ഇപ്പൊ എന്തിനാ വിളിച്ചത്? സർ, അവൻ തന്നെ വീണ്ടും മയക്കുമരുന്നുമായിട്ട് ബൈക്കിൽ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുക. അതും എന്റെ വണ്ടിയുടെ മുന്നിലൂടെ. താനെന്താടോ, വീണ്ടും എന്നെ കളിപ്പിക്കണോ? അയ്യോ അല്ല സർ, ഞാൻ ഈ പറഞ്ഞത് സത്യമാ. അവനിപ്പോ മയക്കുമരുന്ന് കൈപ്പറ്റുന്നതും കൊണ്ടുപോകുന്നതും കണ്ടിട്ടാ വിളിക്കുന്നത്. സർ, അവന്റെ പിന്നാലെ തന്നെ ഞാനും പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയുണ്ട്? ഏത് റൂട്ടിലാ പോന്നേ? ഞാനിതാ വരുന്നു, നിങ്ങളും കേറ്. സർ, ഇന്നത്തോടെ ഭരത്തിന്റെ കച്ചവടം പൂട്ടോടാ. ഭാവന ഇപ്പൊ ഡ്യൂട്ടിയിലായിരിക്കും, വൈകുന്നേരം കണ്ടാ പോരെ. ഇല്ലടാ, ഇനിയും ലേറ്റ് ആവും തോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അമ്മയുടെ നീക്കങ്ങൾ നീയും കണ്ടതല്ലേ, മുഹൂർത്തം വരെ കുറിച്ചിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എത്രയും പെട്ടെന്ന് ഭാവനയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന്. അതോടെ എല്ലാം ശരിയാവുന്നേ. ഞാനും ഭാവനയും തമ്മില് എന്നേക്കുമായി അടിച്ചു പിരിയണമെന്നാണല്ലേ നിന്റെ ആഗ്രഹം. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ചിന്തിക്കൂ? ആ, നീ ചിന്തിക്കാത്തോണ്ടാണല്ലോ ഇതുപോലെയുള്ള വിഡ്ഢിതരങ്ങളൊക്കെ പറയുന്നത്. ഞാൻ നിന്റെ വിഷമം കണ്ട് പറഞ്ഞതാ.